ബി പോസിറ്റീവിൽ പതിവ് പോലെ നമുക്കൊരു അതിഥിയുണ്ട്. അതിഥിയെ പരിചയപ്പെടാം. ഇനി അവർ ഗസ്റ്റ്. മജീഷ്യൻ സാമ്രാജ് ആണ് ഇപ്പോൾ നമുക്കൊപ്പം ബി പോസിറ്റീവിൽ അതിഥിയായിട്ടുള്ളത്. മാജിക്കിന്റെ ഓസ്കാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മെർലിൻ അവാർഡ് ലഭിച്ചതിന്റെ നിറവിൽ കൂടിയാണ് അദ്ദേഹം. ഏതായാലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. മജീഷ്യൻ സാമ്രാജ്, ബി പോസിറ്റീവിലേക്ക് സ്വാഗതം. ആദ്യമായി തന്നെ അവാർഡ് ലഭിച്ചതിനുള്ള പീപ്പിൾ ടിവിയുടെ അഭിനന്ദനങ്ങൾ ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ മാജിക്കിലെ ഓസ്കാർ എന്നാണ് മെർലിൻ അവാർഡിനെ വിശേഷിപ്പിക്കുന്നത്. ഒരു മജീഷ്യൻ എന്ന നിലയിൽ അതിനുള്ള പ്രാധാന്യത്തെ കുറിച്ച് താങ്കളിൽ നിന്ന് തന്നെ അറിയാൻ താല്പര്യമുണ്ട്. ഇന്റർനാഷണൽ മജീഷ്യൻ സൊസൈറ്റി, അതായത് യു എസ് ആസ്ഥാനം, അതായത് ന്യൂയോർക്ക് ആസ്ഥാനമായിട്ടുള്ളൊരു ഒരു വലിയൊരു മാജിക് സംഘടനയാണത്. ഏകദേശം 37,000 മാന്ത്രികർ ഉൾക്കൊള്ളുന്ന ഒരു സംഘടന. ഇതിൽ അവരൊരു പാനല് എല്ലാ വർഷവും പല കാറ്റഗറിയിലുള്ള മജീഷ്യൻസിനെ സെലക്ട് ചെയ്യും. അതിൽ ഇപ്രാവശ്യം എനിക്ക് കിട്ടിയിരിക്കുന്ന അവാർഡ് സ്കേറി മാജിക് ഇനത്തിൽ, അതായത് ഹൊറർ മാജിക്, പേടിപ്പിക്കുന്ന മാജിക്, ഓക്കെ, ആ ഇനത്തിലാണ് എനിക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നത്. അത് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ടൈം ആണ് എനിക്കിങ്ങനെ അവാർഡ്. കൂടുതലും ഇത്തരത്തിൽ ഹൊറർ മാജിക്കുകളിലാണല്ലോ താങ്കൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അതങ്ങനെ? അതങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. തുടക്കം മുതലേ ഞാനിത് മാജിക്ക് അവതരിപ്പിക്കുന്നു. പക്ഷേ എൻ്റെ ഒരു ശരീരഭാഷ, അല്ലെങ്കിൽ എൻ്റെ ഒരു ആക്ഷൻസ്, അല്ലെന്നെ ശബ്ദം, ആക്ഷൻസ്, എന്തോ എല്ലാം അതിന് യോജിച്ചാണെന്ന് ജനം പറയുന്നു. ഞാൻ ശരിക്കും ഞാൻ അങ്ങനെ പർപ്പസായിട്ടൊരു ഹൊറർ മാജിക്കൊന്നും ചെയ്യുന്നില്ല, പക്ഷേ സംഭവിക്കുന്നു. അത് ആദ്യമൊക്കെ ആൾക്കാർ പറയും അതൊന്ന് മാറ്റിക്കൂടെ, ഇച്ചിരി കോമഡി ആക്ട് ചെയ്തുകൂടെ. ഇതിൽ ഞാൻ കോമഡി ആക്ട് ചെയ്ത് ശ്രമിച്ചാൽ ഓട്ടോമാറ്റിക്കലി അത് ഹൊററായി മാറുകയാണ്. അതിന് കിട്ടിയ അംഗീകാരം എന്തായാലും അന്നൊക്കെ വളരെ വിഷമം തോന്നിയിരുന്നു. എനിക്ക് അങ്ങോട്ടും മറ്റുള്ള മജീഷ്യൻസ് പോലെ അത് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെയുള്ളു. പക്ഷേ ആ ഒരു സ്റ്റൈൽ അങ്ങനെ കണ്ടിന്യൂ കണ്ടിന്യൂ, ഞാൻ ആരെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാനോ ഒന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. അതാണ് എൻ്റെ വിജയം. ഓക്കെ, എൻ്റെ ഒരു തനതായ ശൈലിയിൽ ഞാൻ മുന്നോട്ട് പോയി. അപ്പോൾ ഇന്നിപ്പോൾ അതിനെനിക്ക് അംഗീകാരം കിട്ടുന്നെങ്കിൽ, അവാർഡ് കിട്ടുന്നെങ്കിൽ, അത് അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റൈലിന് കിട്ടിയ അംഗീകാരമല്ലേ. എൻ്റെ ആ ഒരു അല്ലെ സ്റ്റൈൽ മാറ്റാത്തത് കൊണ്ടുള്ള ഗുണം തന്നെ അല്ലേ. ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്റർനാഷണൽ മജീഷ്യൻ സൊസൈറ്റി പ്രസിഡന്റ് ആയിട്ടുള്ള ടോണി ഹസ്നയിൽ നിന്നാണ് ഈ അവാർഡ് താങ്കൾ വാങ്ങിയത്. മാജിക്കിലെ തന്നെ വളരെ പ്രഗത്ഭനായ അദ്ദേഹത്തെ പോലെയുള്ള ഒരാളിൽ നിന്ന് അവാർഡ് വാങ്ങുകയും അദ്ദേഹത്തെ കാണുകയും ഒക്കെ ചെയ്തു. ആ ഒരു അനുഭവത്തെ എങ്ങനെയാണ് പങ്കുവയ്ക്കുക? അദ്ദേഹമാണ് അതിൻ്റെ വേൾഡ് പ്രസിഡന്റാണ്. ഇദ്ദേഹം അമേരിക്കയിൽ ഞാൻ പെർഫോം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ എങ്ങനെയോ എൻ്റെ പെർഫോമൻസ് ഉണ്ട് എന്നറിഞ്ഞിട്ട് അദ്ദേഹം അവിടെ എത്തി. ഞാനറിയുന്നില്ല, അദ്ദേഹം ആദ്യം കുടുംബമായിട്ട് അവിടെ വന്ന് എൻ്റെ പ്രോഗ്രാം കണ്ടു. അതിനുശേഷം നെക്സ്റ്റ് വീക്കിൽ ഞാൻ വേറൊരു സ്ഥലത്ത്, അതായത് ന്യൂയോർക്ക് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇദ്ദേഹം കുറേ ആൾക്കാരെ, അത് അവർ ഇങ്ങനെയുള്ള തീരുമാനമെടുക്കുന്ന പാനൽ കംപ്ലീറ്റ് ആയിട്ട് അവിടെ വന്നൊരു പ്രോഗ്രാം കാണുകയാണ് ചെയ്ത്. അത് ഞാനറിയുന്നില്ല, അവർക്കത് കണ്ടു, ഒരു വെറൈറ്റി അവർക്ക് തോന്നി, മനസ്സിലായി, ഒരു പ്രത്യേകത തോന്നി എൻ്റെ പെർഫോമൻസിൽ. അതിനുശേഷം ഞാൻ നാട്ടിൽ വരുന്നു, അവർ എൻ്റെ പേര് തിരക്കി, അത് എന്നിലേക്ക് എന്നോട് കോണ്ടാക്റ്റ് ചെയ്തു ഇമെയിലിലൂടെ. സാമ്രാജ്, ഇന്ന ഡീറ്റെയിൽസ് തരിക, നിങ്ങളുടെ സി ഡി തരുമോ, അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്ത് പറഞ്ഞു, ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യനെല്ലാം ചോദിച്ച് അതൊരു ഏകദേശം ഒരു 2-3 ആഴ്ച അതിങ്ങനെ അതായത് കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ നടത്തി. ലാസ്റ്റിൽ അത് കഴിഞ്ഞൊരു 2 ആഴ്ചയ്ക്ക് മുമ്പാണ് അത് എനിക്ക് ഡിക്ലെയർ ചെയ്തു സ്കേറി മാജിക്കിൽ. തീർച്ചയായും ഇതിലേക്ക് വരികയാണെങ്കിൽ താങ്കളുടെ ആദ്യ കാലത്തെക്കുറിച്ച്, താങ്കൾ മാജിക്കിലേക്ക് കടന്നു വന്ന ആ ഒരു കാലത്തെക്കുറിച്ച് എങ്ങനെയാണ് ഓർത്തെടുക്കാനാവുക? ആ യെസ്, ഞാനൊരു 8 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായിട്ട് എൻ്റെ സ്കൂളിൽ വെച്ചൊരു മാജിക് ഷോ കാണുന്നത്, ഒരു സ്ട്രീറ്റ് മജീഷ്യൻ്റെ. അദ്ദേഹം തന്നെയാണ് വന്നത്, ഒരു സൈക്കിളിൽ ഒട്ടി ഒരു ഇരുമ്പ് പെട്ടിയൊക്കെ പുറയിൽ വെച്ചിട്ട് അങ്ങനെ സ്കൂളിൽ വന്ന് പ്രോഗ്രാം അവതരിപ്പിച്ചു. അപ്പം അന്നൊക്കെ ഒന്നും മാജിക്കിനെ പറ്റി ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആർക്കും അറിയില്ലല്ലോ. അദ്ദേഹം ആദ്യം ചെയ്യുന്നത് ഒരു എം ടി ടിന്ന്, ഈ ബോൺവിറ്റയുടെയൊക്കെ ടിന്ന് പോലൊരു എം ടി
പാട്ടെടുത്തിട്ട് അത് ഒന്നും ശൂന്യമാണ് എന്ന് വ്യക്തമായി കാണിച്ചതിന് ശേഷം കുറേ മണ്ണ് വാരി ഇട്ടു അതിൽ, എന്നിട്ട് മണൽ വാരിയിട്ട് ക്ലോസ് ചെയ്തു, എന്നിട്ട് മന്ത്രം ചൊല്ലി നിമിഷം നേരം കൂടി തുറന്നു കഴിഞ്ഞപ്പോൾ നല്ല മുന്തിരിങ്ങ. ഞങ്ങളൊക്കെ വിചാരിച്ചു, ഒരു പക്ഷേ കൂട്ടുകാർ വിചാരിച്ചു, ഓ ഇത് ഒരു പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ആയിരിക്കാം എന്നിട്ട് അല്ല. അദ്ദേഹം ഓരോന്നോരോ പറിച്ച് പറിച്ച് ഞങ്ങളുടെ മുന്നിലേക്ക് നിറഞ്ഞു വന്നു. എടുത്ത് കഴിച്ചു നോക്കിയപ്പം ഭയങ്കര ടേസ്റ്റ്, ശരിക്കുമുള്ള മുന്തിരിങ്ങ. ഹാ, എല്ലാവരും കൈയടിച്ചു. ആ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് എല്ലാവരും കൈയടിച്ചു പിരിഞ്ഞു. പക്ഷേ ആ കുട്ടിയായി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അന്ന് രാത്രി മുഴുക്കി ഇങ്ങനെ ഉറങ്ങാതെ കിടന്ന്, ഇതെങ്ങനെ ഈ മണൽ മുന്തിരിങ്ങയായി മാറി? അതാണ് ചിന്ത. അങ്ങനെ ഇത് ഓക്കെ, ആ നൈറ്റിൽ തന്നെ അതിന് പരിഹാരം ഞാൻ കണ്ടെത്തി. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ഇതുപോലെ എം ടി ടിന്ന് സ്കൂളിൽ കൊണ്ടുപോയിട്ട് അത് എം ടി ആണെന്ന് കാണിച്ചതിന് ശേഷം മണ്ണ് വാരിയിട്ട് ഇതേപോലെ തന്നെ മുന്തിരിങ്ങ സൃഷ്ടിച്ചു കൊടുത്തു. അതാണ് എൻ്റെ ആദ്യത്തെ മാജിക്. അതാണ് ഞാനും മറ്റുള്ള കുട്ടികളും തമ്മിലുള്ള വ്യത്യാസം. അതായിരുന്നു എന്നിൽ ഇങ്ങനെയുള്ള ഈ കഴിവ് ഉറങ്ങിക്കിടപ്പുണ്ട് എന്ന് തിരിച്ചറിഞ്ഞൊരു നിമിഷമാണത്. അങ്ങനെ അന്ന് മുതൽ ഞാനൊരു സ്കൂളിൽ തന്നെ ഒരു ജൂനിയർ മാൻട്രിക്കായി. അതായിരുന്നു തുടക്കം. ചെറിയ ക്ലാസ്സിൽ നിന്ന് തന്നെ മാജിക്കിലേക്ക് കടന്നു വന്നു. അതിനുശേഷം നിരവധി പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്, വിദേശത്തും സ്വദേശത്തും അടക്കം നിരവധി സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും തൻ്റെ നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ സ്റ്റേജ് പ്രോഗ്രാം എന്നുള്ളത് എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്ന് തന്നെയായിരിക്കുമല്ലോ. ഇപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം എന്ന് പറയുന്നത് എൻ്റെ ദി ഗ്രേറ്റ് ഹൗഡിനി എസ്കേപ്പ് എന്നൊരു ഐറ്റമാണ്. അത് നിമിഷ നേരം കൊണ്ട് അത് ചങ്ങലകളെല്ലാം ഭേദിച്ച് മറ്റു സ്ഥലങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ അത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് അതിലെ കോസ്റ്റ്യൂം ചേഞ്ചിങ് ആണ്. വളരെ ഫാസ്റ്റായിട്ടുള്ള കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ട് അവിടെ എവിടെയും വരുന്ന രംഗം. അത് പല മാജിക് സംഘടനകളിലും, അത് ഈ മാജിക് അസോസിയേഷനിൽ, അങ്ങനെ പല മാജിക് കൺവെൻഷനിലും എൻ്റെ ഈ ഒരു ഐറ്റം പ്രത്യേകമായി പരാമർശിക്കപ്പെടാറുണ്ട്. ഞാൻ എൻ്റെ പ്രോഗ്രാം അവതരിപ്പിക്കാറുണ്ട്. അവരെല്ലാം അതിശയിക്കുന്ന കാര്യം, എങ്ങനെ നിമിഷ നേരം കൊണ്ട് ഡ്രസ്സ് മാറുന്നു? അത് എനിക്ക് ദൈവം തന്നിട്ടുള്ള പ്രത്യേക കഴിവാണ്. വളരെ ഫാസ്റ്റായിട്ട് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യും. ഐറ്റത്തെക്കാളും കൂടുതൽ പ്രശംസ എനിക്ക് കിട്ടുന്നതിനാണ്.